നമസ്കാരം യുക്രൈനിൽ റഷ്യയ്ക്ക് സംഭവിച്ച നാണം കെട്ട തോൽവികൾക്ക് റഷ്യൻ സേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തെ കുറ്റപ്പെടുത്തി വ്ലാഡിമിർ പുടിൻ തുടർന്ന് എഫ് എസ് ബിയുടെ മേധാവിയെയും ഡെപ്യൂട്ടിയെയും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പുടിന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഏജൻസിയുടെ മേധാവിയായ സെർജി ബസഡയെ അറസ്റ്റ് ചെയ്തുവെന്നാണ് എഴുത്തുകാരൻ ആൻഡ്രി സോൾഡറ്റോ വ്യക്തമാക്കിയത് കൂടാതെ ബസഡേയുടെ ഡെപ്യൂട്ടി അനറ്റോലി ബൊല്യൂഖും അറസ്റ്റിലായി പ്രസിഡന്റ് പ്രസിഡന്റാകുന്നതിന് മുൻപ് പ്രവർത്തിച്ച ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ പുടിൻ സന്തോഷവാൻ അല്ല എന്നാണ് സോൾഡറ്റോവ് വ്യക്തമാക്കിയത് റഷ്യൻ സൈന്യത്തിന് യുക്രൈനിയൻ സൈന്യത്തിൽ നിന്ന് ചെറിയ പ്രതിരോധം മാത്രമേ നേരിടേണ്ടി വരുന്നുള്ളൂ എന്നും രാജ്യത്തെ നേതാക്കൾ നിന്ന് രക്ഷപ്പെടാൻ യുക്രൈനിയക്കാർ താല്പര്യപ്പെടുന്നുവെന്നുമാണ് അധിനിവേശത്തിന് രഹസ്യാന്വേഷണ ഏജൻസി പുടിന് നൽകിയ വിവരം കൂടാതെ യുക്രൈനിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും തെറ്റായ ഉയരങ്ങൾ നൽകിയിരുന്നു യുക്രൈൻ എല്ലാ അർത്ഥത്തിലും ദുർബലമാണ് എന്നും നിയോ നാസി ഗ്രൂപ്പുകളാൽ ചിദക്കിടക്കുകയാണ് എന്നും ആക്രമിക്കപ്പെട്ടാൽ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളും എഫ് എസ് ബി പുടിന് കൈമാറിയിരുന്നു എന്നാണ് ആരോപിക്കപ്പെടുന്നത് എന്നാൽ റിപ്പോർട്ടുകൾക്ക് മുഴുവൻ വിരുദ്ധമായ സംഭവങ്ങൾ യുക്രൈനിൽ നിന്നും റഷ്യയ്ക്ക് നേരിടേണ്ടി വരുന്നു യുക്രൈനിയൻ സൈനികരിൽ നിന്ന് കടുത്ത പ്രതിരോധം തന്നെയാണ് റഷ്യൻ സായുധസേനയ്ക്ക് നേരിടേണ്ടി വന്നത് ഇത് വലിയ യുദ്ധത്തിലേക്ക് കടത്തിവിടുകയും കനത്ത നഷ്ടം വരുത്തുകയും ചെയ്തു പുടിന്റെ കമാൻഡർമാരെ ക്രൂരമായ ഉപരോധ യുദ്ധത്തിൽ ഏർപ്പെടാൻ അത് നിർബന്ധിതരാക്കി അതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അതേസമയം യുക്രൈനിയൻ പൗരന്മാർ അവരുടെ സർക്കാരിനും വളോഡിമർ സെലൻസ്കിയുടെ പ്രചോദനാത്മക നേതൃത്വത്തിനും പിന്നിൽ ആവേശത്തോടുകൂടി അണിനിരുന്നു റഷ്യക്കാർ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അവരുടെ ടാങ്കുകൾ തകർക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു യുക്രൈൻ ആക്രമിക്കുമ്പോൾ റഷ്യൻ സൈനികർ ചെറിയ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്ന് ഒന്നിലധികം റിപ്പോർട്ടുകൾ നൽകിയതിന് പിന്നാലെയാണ് യുക്രൈൻ പൗരന്മാരുടെ ധീരമായ പ്രതിഷേധവും പോരാട്ടവും അരങ്ങേറിയത് പുടിൻ തന്റെ ഉന്നത ജനറലുകളെ പുറത്താക്കിയതായും തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചതായും പറയപ്പെടുന്നു പരാജയപ്പെട്ട രഹസ്യാന്വേഷണവും മോശം തന്ത്രവും എല്ലാം യുക്രൈനിലെ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ റഷ്യൻ സേനയ്ക്ക് കനത്ത തോൽവിയാണ് സമ്മാനിച്ചത് അതേസമയം യുക്രൈനെതിരെ ബലാറസിനെ കൂട്ടുപിടിച്ച് യുദ്ധതന്ത്രങ്ങൾ മനയുന്നുണ്ട് പുടിൻ ഇത് സംബന്ധിച്ച് ബലാറസുമായി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് പിന്നാലെ വെള്ളിയാഴ്ച വൈകിട്ട് ബലാറുസ് സൈന്യം രാജ്യം ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്ന് യുക്രൈൻ അവകാശവാദങ്ങൾ നടത്തിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശം നടന്നതായി സൂചനകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതേസമയം പുടിനും ബെലാറസ് നേതാവ് ലുക്കാശങ്കയും തമ്മിൽ മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് ബെലാറസ് സൈന്യം അതിർത്തി കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നില്ല എന്നാണ് കീവിൻ്റെ സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചിരിക്കുന്നത്